ഹരിയാനയിലെ ബി ജെ പിയുടെ ഉജ്ജ്വല വിജയത്തിന് പിന്നിൽ ഇ വി എം ക്രമക്കേടാണെന്ന ആരോപണം ഇതാ വീണ്ടും കോൺഗ്രസ് ശക്തമാക്കി ഉന്നയിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ തെളിവുകൾ സഹിതം കോൺഗ്രസ് പരാതിയും നൽകി കഴിഞ്ഞു ബി ജെ പിയുടെ പാവയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി അറിയാമെങ്കിലും കമ്മീഷനിലെ ഒരാളെങ്കിലും നീതിക്കും സത്യത്തിനുമൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉചിതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ എ ഐ സി സിയുടെ തീരുമാനം ഇരുപത് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഹാജരാക്കിയ തെളിവുകളും അതിനോടൊപ്പമുണ്ട് ഹരിയാനയിലെ മൂന്ന് ജില്ലകളിലാണ് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇ വി എമ്മിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചാർജ് എങ്ങനെ അവശേഷിച്ചു എന്ന പ്രധാന ചോദ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളും കമ്മീഷന് മുന്നിൽ കോൺഗ്രസ് ഹാജരാക്കിയിട്ടുണ്ട് ഫരീദാബാദ് പാനിപത്ത് നർലോൾ കർണാൾ ഇന്ദ്രി പട്ടോഴി തുടങ്ങി ഇരുപത് മണ്ഡലങ്ങളിലാണ് ഇത്തരമൊരു ക്രമക്കേട് നടന്നതായി പരാതി നൽകിയിരിക്കുന്നത് ഈ മണ്ഡലങ്ങളിലെ ക്രമക്കേട് ആരോപിക്കപ്പെടുന്ന ഇ വി എമ്മുകളിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും നേരത്തെ ഏഴ് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നതെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരുന്നത് പിന്നീട് കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ അത് ഇരുപത് മണ്ഡലങ്ങളായി മാറുകയായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നാണ് കമ്മീഷൻ നേരത്തെ പ്രതികരിച്ചത് പക്ഷേ തെളിവുകൾ മുന്നിൽ വെച്ചതോടെ കമ്മീഷന് ഇതൊക്കെ വീണ്ടും ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എന്നിവരയച്ച കത്തുകളോട് പ്രതികൂലമായാണ് കേന്ദ്ര കമ്മീഷൻ പ്രതികരിച്ചത് ഇ വി എം ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഒരിടത്തുമില്ല ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ ജയറാം രമേശ് പവൻഖേഡ അജയ് മാക്കൻ എന്നിവർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട തങ്ങളുടെ പരാതികൾ ബോധ്യപ്പെടുത്തിയിരുന്നു വോട്ടെണ്ണിയതിനടക്കം ക്രമക്കേട് നടന്നതായാണ് ആരോപണം പരാതി ഉന്നയിക്കപ്പെട്ട വോട്ടിംഗ് മെഷീനുകൾ സീൽ ചെയ്യണമെന്ന് കമ്മീഷനോട് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ എട്ടിനാണ് ജമ്മുകശ്മീരിനൊപ്പം ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടി ബി ജെ പി വൻ വിജയം നേടുകയും ചെയ്തു മുപ്പത്തേഴ് സീറ്റാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഫലപ്രഖ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ്സിന് വൻ മുന്നേറ്റമായിരുന്നു പക്ഷേ പിന്നീട് അപ്രതീക്ഷിതമായി ബി ജെ തിരിച്ചു വന്നു ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്ന് മുന്നോട്ട് കുതിച്ചിരുന്നു പക്ഷേ പിന്നീട് ബി ആണ് കുതിച്ചു കയറിയത് ഇതിലാണ് അസ്വാഭാവികതയുണ്ടെന്ന് എ സി സി നേതൃത്വം ഇപ്പോൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ തെളിവുകളോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ പരാതി നൽകിയിരിക്കുന്നത്